തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ ആറ് പ്രതികൾ കൂടി കുറ്റക്കാരെന്ന് കൊച്ചി പ്രത്യേക എൻ ഐ എ കോടതി കണ്ടെത്തി. അഞ്ചുപേരെ വെറുതെ വിട്ടു. രണ്ടാംഘട്ട വിചാരണ പൂർത്തിയാക്കിയാണ് കോടതി വിധി പ്രസ്താവിച്ചത്. ഇവർക്കുള്ള ശിക്ഷ വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് പ്രഖ്യാപിക്കും. ഷഫീഖ്, അസീസ് ഓടക്കാലി, മുഹമ്മദ് റാഫി, ടി പി സുബൈർ, മൻസൂർ എന്നിവരെയാണ് വെറുതെ വിട്ടത്. കുറ്റകൃത്യത്തിൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ ഭീകരപ്രവർത്തനം തെളിഞ്ഞതായും കോടതി പറഞ്ഞു. കേസിൽ ഒന്നാം പ്രതിയായ സവാദ് ഒളിവിലാണ്. സവാദ് വിദേശത്താണെന്നാണ് പറയപ്പെടുന്നത്. 2010 ജൂലൈ 4 കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ഒന്നാംഘട്ട വിചാരണ നേരിട്ടവരിൽ 13 കോടതി ശിക്ഷിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ 18 വിട്ടയച്ചു. 2015 ശേഷം അറസ്റ്റിലായ 11 പ്രതികളുടെ വിചാരണയാണ് രണ്ടാം ഘട്ടത്തിൽ നടത്തിയത്. ആക്രമണത്തിനു ശേഷം ഒളിവിൽ പോവുകയും ആദ്യഘട്ട വിചാരണയ്ക്ക് ശേഷം അറസ്റ്റിലാവുകയും ചെയ്ത പ്രതികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്രമണം നടന്ന 13 ശേഷമാണ് രണ്ടാംഘട്ട വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുന്നത്. എൻ ഐ എ പ്രത്യേക കോടതി ജഡ്ജി അനിൽ കെ ഭാസ്കറാണ് വിചാരണ പൂർത്തിയാക്കിയത്. വിചാരണയുടെ ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷന് വേണ്ടി പി ജി മനുവും പിന്നീട് സിന്ധു രവിശങ്കറും ഹാജരായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു.